നമസ്കാരം. ഒടുവിലിത ലോകം കാത്തിരുന്ന ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നിരിക്കുകയാണ്. പുതിയ തെളിവുകളോടെ അമേരിക്ക വീണ്ടും അടിവരയിട്ട് പറയുന്നു. കോവിഡ് മഹാമാരി ചൈനയുടെ സൃഷ്ടിയാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ കോവിഡിന്റെ ആവിർഭാവത്തിന് 2012 വരെ പഴക്കമുണ്ടെന്നും പുതിയ തെളിവുകൾ പറയുന്നുണ്ട് എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ അതീവ രഹസ്യമായ രഹസ്യാന്വേഷണ ഫയലുകളിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി വാൾസ്ട്രീറ്റ് ജേണലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഫയലുകൾ എങ്ങനെ ചോർന്നു എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. മൊയ്സാങ് പ്രവിശ്യയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ചെമ്പുകനി ശുദ്ധീകരിക്കുന്നതിനായി 3 തൊഴിലാളികളെ നിയോഗിക്കുന്നതിലൂടെയാണ് സംഭവ പരമ്പരകളുടെ തുടക്കം കുറിക്കുന്നത്. നിരവധി ഗുഹാതുല്യമായ ഇടങ്ങൾ നിറഞ്ഞ ഖനിക്കുള്ളിലെ മിക്ക ഭാഗങ്ങളിലും വവ്വാലിന്റെ മണം നിറഞ്ഞു നിന്നിരുന്നു. മലത്തിന്റെയും മൂത്രത്തിന്റെയും ദുർഗന്ധം വഹിക്കുന്ന ഗുഹകൾക്കുള്ളിൽ ആഴ്ചകളോളം കഴിഞ്ഞ അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ഹോഴ്സ് ഷൂ വവ്വാലുകളും എലികളുമൊക്കെയായിരുന്നു. വായുസഞ്ചാരം തീരെ കുറവായ ഗുഹകളിൽ ആഴ്ചകൾ ചെലവഴിച്ച അവർക്ക് ന്യൂമോണിയയോട് സമാനമായ രോഗാവസ്ഥകളുണ്ടായി. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടനെ അവർക്ക് പകരക്കാരായി മറ്റ് 3 ചെറുപ്പക്കാരായ തൊഴിലാളികളെയും അവിടെ നിയമിച്ചു. അധികം താമസിയാതെ അവർക്കും സമാനമായ രോഗലക്ഷണങ്ങളുണ്ടായി. ചുമ, പനി തുടങ്ങി ഇന്നത്തെ കോവിഡിന്റെ ലക്ഷണങ്ങളോട് സമാനമായ എല്ലാ ലക്ഷണങ്ങളും അവർക്കും ഉണ്ടായിരുന്നു. 6 തൊഴിലാളികളെയും നമ്പർ 1 സ്കൂൾ ഓഫ് മെഡിസിനിൽ പ്രവേശിപ്പിച്ച് വെന്റിലേറ്റർ ചികിത്സ നൽകേണ്ടതായി വന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതിൽ 3 പേർ മരണമടഞ്ഞു. ഈ 6 പേരിൽ നിന്നെടുത്ത രക്തസാമ്പിളുകൾ വുഹാനിലെ ആഗോള പ്രശസ്തമായ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ പരിശോധനയ്ക്ക് അയച്ചു. ചൈനയിൽ മാരകമായ വൈറസുകളിൽ പരീക്ഷണം നടത്താൻ അനുവാദമുള്ള ഏക ലബോറട്ടറി ഇതാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞയായ ഡോക്ടർ ഷീ ഷെംഗ്ലിയുടെ നേതൃത്വത്തിലായിരുന്നു രക്തസാമ്പിളുകളുടെ വിശദമായ പരിശോധനകൾ നടന്നത്. വവ്വാലുകളുടെ മലത്തെ പൊതിഞ്ഞുകിടന്ന ഫംഗസിലുണ്ടായിരുന്ന ഒരു രോഗകാരിയാണ് രോഗത്തിന് ഉത്തരവാദിയെന്ന് അവർ കണ്ടെത്തി. എന്നാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലബോറട്ടറിയോ ചൈനീസ് ഭരണകൂടമോ പുറത്തുവിട്ടില്ല. റിപ്പോർട്ടിന്റെ അടുത്ത ഘട്ടം സൂചിപ്പിക്കുന്നത് 2019 നവംബർ മാസത്തിൽ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ 3 ശാസ്ത്രജ്ഞർക്ക് നേരത്തെ സൂചിപ്പിച്ച അതേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമായി എന്നാണ്. തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് സംഭവിക്കുന്നത് ചൈന കൊറോണ വൈറസിന്റെ സാന്നിധ്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനും 1 മാസം മുൻപാണെന്നത് ഓർക്കേണ്ടതാണ്. ഈ ഒരു കാര്യം മാത്രം മതി നോവൽ കൊറോണ വൈറസ് എന്ന് വിളിക്കപ്പെടുന്ന സാൾസ് കോവിഡ് 2 വൈറസിന്റെ ആവിർഭാവം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് സ്ഥിരീകരിക്കുവാൻ. അതായത് 9 വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പുകനിയിലെ ശുചീകരണ തൊഴിലാളികളെ ബാധിച്ച അതേ രോഗകാരി തന്നെയാണ് 9 വർഷങ്ങൾക്കിപ്പുറം ലോകത്തെ മുൾമുനയിൽ നിർത്തി 35 ലക്ഷം പേരിലധികം ജീവനുകൾ കവർന്നെടുത്തത്. അതേ എന്ന് പറയുവാൻ തെളിവുകൾ ധാരാളമുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊയ്സാങ് പ്രവിശ്യയിലെ ഗുഹകളിൽ കണ്ടെത്തിയ വൈറസും സാർസ് കോവിഡ് 2 വൈറസും തമ്മിലുള്ള സമാനതകൾ തന്നെയാണ്. ഒരു ലാബിൽ നിന്നും വൈറസ് ചോർന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ള നഗരങ്ങളിൽ വൈറസ് ബാധയുണ്ടായാൽ ആദ്യം വിരൽ ചൂണ്ടുക ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരെ തന്നെയായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉടനടി അവസാനിക്കാറുമുണ്ട്. അതിന്റെ ഭാഗമായി ആരംഭം മുതൽ തന്നെ ഈ സിദ്ധാന്തം ചൈന നിഷേധിച്ചു വരികയാണ്. ഇതൊരു ജന്തുജന്യ രോഗമാണെന്ന നിലപാടായിരുന്നു ചൈനയ്ക്ക്. അതായത് വവ്വാൽ പോലുള്ള ജീവികളിൽ നിന്നും വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ഉണ്ടാകുന്ന രോഗം. ഒരിക്കൽ ഈ സിദ്ധാന്തം ശാസ്ത്രലോകം അപ്പാടെ നിരാകരിച്ചിരുന്നു. എങ്കിലും പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരൊരു പുനർവിചിന്തനത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അന്വേഷക സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ കൂടുതലായി ആശ്രയിച്ചത് ചൈനയുടെ പ്രസന്റേഷൻസിനെ മാത്രമായിരുന്നു. മാത്രവുമല്ല, ആ റിപ്പോർട്ട് സമഗ്രവും സമ്പൂർണവുമായ ഒന്നല്ല എന്ന് സംഘടന തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അന്ന് ഖനി തൊഴിലാളികൾ രോഗബാധിതരായതിനെ തുടർന്ന് 4 ഡോക്ടർമാർ അവരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് വുഹാൻ ലാബിലേക്ക് അയച്ചു. 9 വൈറസുകളെ ആ സാമ്പിളുകളിൽ നിന്നും ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വവ്വാലിന്റെ ഗുദദ്വാരം സ്ഥിതി ചെയ്യുന്നിടത്ത് വസിക്കുന്ന വൈറസിന്റെ RT-G13 എന്ന് ഡോക്ടർ ഷീ നാമകരണം ചെയ്തു. ഇതിനിപ്പോൾ കോവിഡിന് കാരണമായ സാർസ് കോവിഡ് 2 വൈറസുമായി സമാനതകൾ ഒരുപാടുണ്ടെന്നാണ് അമേരിക്കൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.